നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മാർബിൾ ലാൻഡ്, തിരൂർ ചങ്ങരംകുളം. ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്തെ ജലനിധി പദ്ധതിയുടെ ഭാഗമായുള്ള കിണറിലെ വെള്ളം മലിനമായതിൽ പരാതിപ്പെട്ടിട്ടും നഗരസഭ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പരാതി. 300 കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന കിണറിലെ വെള്ളം ശുദ്ധീകരിക്കണമെന്നാവശ്യപ്പെട്ട് താനൂർ നഗരസഭയ്ക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടികൾ ഉണ്ടാകാത്തതിനെ തുടർന്ന് ജില്ലാ കളക്ടർ, താനൂർ MLA, മന്ത്രിയുമായ വി അബ്ദുറഹ്മാൻ എന്നിവർക്കും പരാതികൾ നൽകിയിരുന്നെങ്കിലും പ്രശ്നത്തിന് ഇതുവരെയും പരിഹാരമായിട്ടില്ലെന്ന് പ്രദേശവാസിയായ KP നൌജീസ് താനൂരിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. താനൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്തെ ജലനിധി പദ്ധതിയുടെ ഭാഗമായുള്ള കിണറിലെ വെള്ളം മലിനമായതിൽ പരാതിപ്പെട്ടിട്ടും നഗരസഭ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പരാതി. 300 കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന കിണറിലെ വെള്ളം ശുദ്ധീകരിക്കണമെന്നാവശ്യപ്പെട്ട് താനൂർ നഗരസഭയ്ക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടികൾ ഉണ്ടാകാത്തതിനെ തുടർന്ന് ജില്ലാ കളക്ടർ, താനൂർ MLA, മന്ത്രിയുമായ വി അബ്ദുറഹ്മാൻ എന്നിവർക്കും പരാതികൾ നൽകിയിരുന്നെങ്കിലും പ്രശ്നത്തിന് ഇതുവരെയും പരിഹാരമായിട്ടില്ലെന്ന് പ്രദേശവാസിയായ KP നൌജീസ് താനൂരിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. താനൂർ ഫിഷറീസ് സ്കൂളിന് സമീപത്തുള്ള ജലനിധി പദ്ധതിയുമായി ഒരു വെള്ളത്തിൽ ഒരു രുചി വ്യത്യാസം അനുഭവപ്പെട്ട് ഇതിനെ തുടർന്ന് വാർഡ് കൗൺസിലറുമായി ഞാൻ ബന്ധപ്പെട്ടു. വാർഡ് കൗൺസിലറും പിന്നെ വൈസ് ചെയർപേഴ്സൺ സുബൈദയും വൈസ് ചെയർമാൻ ശംസൂനെയും ബന്ധപ്പെട്ടു. രേഖാമൂലം സെക്രട്ടറിക്കും പരാതി നൽകിയതിനെ സംബന്ധിച്ച് സെക്രട്ടറി വെള്ളമെടുത്ത് ടെസ്റ്റിന് അയച്ച്, അതിൽ കോളിഫോൺ ബാക്ടീരിയ കണ്ടെത്തുകയും പിന്നെ കണ്ടെത്തിയതിനെ തുടർന്ന് വെള്ളം ശുദ്ധീകരിക്കാതെ വീണ്ടും വെള്ളം പുറത്തേക്ക് വിട്ടപ്പോൾ ഞാൻ ശംസുവിനെ വിളിച്ച് ഫോണിൽ ബന്ധപ്പെട്ടു. അപ്പോൾ പറഞ്ഞ് ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ കോളിഫോം ബാക്ടീരിയ നശിക്കുമെന്ന്. അതിനെ തുടർന്ന് ഞാൻ ജില്ലാ കളക്ടർക്കും നമ്മളെ കായിക വകുപ്പ് മന്ത്രിയുമായ വി അബ്ദുറഹ്മാൻ ഒരു പരാതി നൽകി. പരാതി നൽകിയതിനെ സംബന്ധിച്ച് ജില്ലാ കളക്ടർ ടെസ്റ്റിനും വെള്ളമെടുത്തുകൊണ്ടുപോയി. ആ ടെസ്റ്റ് ഉള്ള റിപ്പോർട്ട് പ്രകാരം ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള റിപ്പോർട്ട് സഹിതം എൻ്റെ കയ്യിൽ രേഖാമൂലം സമർപ്പിക്കുന്നു. ടെക്നിക്കൽ ഹൈസ്കൂളുണ്ട്, GMNP സ്കൂളുണ്ട്, ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. ആ ഞാൻ ഇതിനെ തുടർന്ന് നമ്മളെ ഹോസ്പിറ്റലിലെ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് ഞാൻ പരാതി കൊടുത്തു. അല്ലെങ്കിൽ ആ കിണർ ശുദ്ധീകരിച്ച് പിന്നെ സംരക്ഷണ ഭിത്തി കെട്ടി ആ കിണർ ശുദ്ധീകരിച്ച് വെള്ളം ഫുള്ള് വൃത്തിയാക്കിയിട്ട് ശുദ്ധജലമാക്കിയിട്ട് ജനങ്ങൾക്ക് വിതരണം ചെയ്യാം. ഇതാണ് എൻ്റെ മെയിൻ ആവശ്യം. താനൂർ ഗവൺമെന്റ് ആശുപത്രി, ഗവൺമെന്റ് ഫിഷറീസ്, VHSS, GMLP സ്കൂൾ തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങളുടെ സമീപത്തുള്ള കിണറിൽ നിന്നുള്ള വെള്ളത്തിന് കടുത്ത രുചി വ്യത്യാസമാണ് അനുഭവപ്പെടുന്നത്. 25 പഴക്കമുള്ള കിണറിലെ വെള്ളം ആദ്യം സ്വകാര്യ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിലും തുടർന്ന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണം സർക്കാർ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിലും അപകടകരമായ അളവിൽ കോളിഫോം ബാക്ടീരിയ അടങ്ങിയതാണെന്ന് കണ്ടെത്തിയിരുന്നു. എന്നാൽ കിണർ നന്നാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാതെ ജനപ്രതിനിധികളും നഗരസഭാ അധികൃതരും വിഷയത്തിൽ തികഞ്ഞ അലംഭാവമാണ് കാണിക്കുന്നത്. TVN ന്യൂസ്, താനൂർ. എന്നാലും ഗൾഫിലിരുന്നോണ്ട് നീ വീട് ഇത്രയും ഭംഗിയാക്കുമെന്ന് വിചാരിച്ചില്ല. ഇവൾക്ക് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ. ഞാൻ ഈ വീട് പണിയുടെ ടെൻഷൻ ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല. ഇവളുടെ ഐഡിയക്ക് ചെയ്തതല്ല. എന്നാലും ഈ ഫ്ലോറിംഗും സാനിറ്ററി വെയറും ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക്? അതിനെന്താ, ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡെന്നാ. അവിടെയാണെങ്കിൽ 2-3 നിലയിലെ ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. മാത്രമല്ല, നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും. പിന്നെ എന്തിനാ നമ്മൾ ഈ വീടുപണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത്? മാർബിൾ ലാൻഡ്, തിരൂർ ചങ്ങരംകുളം.